ആദ്യം കച്ചവടത്തിനായിട്ട് വന്ന ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ ഇവിടെ പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായിട്ടൊക്കെയുള്ള ഒരു മൽപ്പിടുത്തത്തിനൊടുവിൽ അവസാനം ബ്രിട്ടീഷുകാർ വിജയികളായിട്ട് മാറുകയും അവർ പിന്നീട് ഇന്ത്യയിൽ അധികാരം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 1757 പ്ലാസി യുദ്ധം, അതിനുശേഷം ബാറ്റിൽ ഓഫ് ബക്സർ 1764 ബാറ്റിൽ ഓഫ് ബക്സർ ഇവയൊക്കെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു യുദ്ധങ്ങൾക്കെല്ലാം ശേഷം, ഈ ഒരു ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം അധികാരം ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഈ ഒരു ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം ഒരു കരാർ ഒപ്പിട്ടുണ്ടായിരുന്നു. ആ ഒരു കരാറിൻ്റെ പേരാണ് ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്നത്. 1765 ഒപ്പിട്ടതാണ്. അപ്പോൾ ഈ ഒരു ട്രീറ്റി ഓഫ് അലഹബാദ് പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ, ബീഹാർ, ഒറീസ എന്ന് പറയുന്ന ബംഗാൾ പ്രദേശത്തെ, അതായത് ഈ ഒരു പ്രദേശങ്ങളെല്ലാം ചേർന്നിട്ട് മുൻപ് ബംഗാൾ എന്നാണ് വിളിച്ചിരുന്നത്, അതായത് ഇന്നത്തെ നമ്മുടെ ബംഗാൾ പ്രദേശം, പശ്ചിമ ബംഗാളും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന പ്രദേശം, ബീഹാർ പ്രദേശം, പിന്നെ ഒറീസ. അപ്പോൾ ഈ ഒരു പ്രദേശങ്ങളെല്ലാം കൂടിയ ബംഗാൾ പ്രദേശത്തെ ദിവാനി റൈറ്റ്സ്, ദിവാനി അവകാശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ദിവാനി റൈറ്റ്സ്? അതായത് അതുവരെ ഉണ്ടായിരുന്ന, അതായത് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നവാബിൻ്റെ അധികാരത്തിനെ രണ്ടായിട്ട് തിരിക്കാവുന്നതാണ്. ഒന്ന് ദിവാനി റൈറ്റ്, അതായത് ഈ നികുതി പിരിക്കാനുള്ള അവകാശം. രണ്ടാമത്തത് നിസാമത്ത് ഫങ്ഷൻ, അതായത് മറ്റ് ജനോപകാരപ്രദമായ നടപടികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നിസാമത്ത് ഫങ്ഷൻ, അതായത് നിർമ്മാണ പ്രവൃത്തികൾ, വിദ്യാഭ്യാസം, ഭക്ഷണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ദിവാനി എന്താണ്? നികുതി പിരിക്കാനും സിവിൽ ജസ്റ്റിസിനും വേണ്ടിയിട്ടുള്ള, അതായത് നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമാണ്. അപ്പോൾ ഈയൊരു ട്രീറ്റി ഓഫ് അലഹബാദിന് ശേഷം ഈ ഒരു പവറിനെ, ഇതിനെ ഡ്യുവൽ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഡ്യുവൽ സിസ്റ്റം, അതായത് അന്നത്തെ ബംഗാൾ ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവിൻ്റെ സമയത്താണ് ഈ ഒരു ഡ്യുവൽ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തിൽ ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിലെ ഈ ഒരു അലഹബാദിന് ശേഷം, അതായത് ട്രീറ്റി ഓഫ് അലഹബാദിന് ശേഷം ഈ ഒരു ദിവാനി റൈറ്റ്സ് ആർക്ക് പോയി? അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലേക്ക് പോവുകയാണുണ്ടായത്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലേക്ക് ദിവാനി റൈറ്റ്സ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലേക്ക് മാറി എന്നാണ്. അപ്പോൾ ഇതോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ കയ്യിലുള്ള പ്രദേശം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചു. കാരണം ഈ ഒരു ദിവാനി റൈറ്റ്സ് ബംഗാളിൽ നിന്ന് ലഭിച്ചതോടെ അവർക്ക് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. കാരണം നേരത്തെ ബ്രിട്ടനിൽ നിന്നും കാശ് കൊണ്ടുവന്നിട്ട് ആ ഒരു കാശ് ഉപയോഗിച്ച് ഇന്ത്യയിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇത് ബ്രിട്ടനിൽ കൊണ്ട് കൂടിയ വിലക്ക് വിൽക്കുമ്പോഴാണ് അവർക്ക് ലാഭം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ദിവാനി റൈറ്റ്സ് കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ബ്രിട്ടനിൽ നിന്നും കാശ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ബംഗാളിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുക, എന്നിട്ട് ഈ ഒരു സാധനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്നും കച്ചവട സാധനങ്ങൾ വാങ്ങിയിട്ട് ബ്രിട്ടനിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ എന്താണ്, ലാഭം വളരെയധികം കൂടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സുഖം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയോജനം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗുണം ലഭിക്കാൻ തുടങ്ങിയതോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു ലക്ഷ്യം, നേരത്തെ കച്ചവടക്കാരായിട്ട് വന്നു, ഇപ്പോൾ പുതിയൊരു ആശയം വന്നു, ടെറിട്ടോറിയൽ പവർ ആവുക എന്നുള്ളത്.